മാന്ത്രിക ചിതയിൽ ഉപവസിച്ച് മജീഷ്യൻ സാമ്രാജ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ ദഹനപേടകത്തിനുള്ളിൽ മാന്ത്രിക ചിത ഒരുക്കിയായിരുന്നു മജീഷ്യൻ സാമ്രാജ് പ്രതിഷേധ മാന്ത്രിക പ്രകടനം നടത്തിയത്. സംസ്ഥാനത്തെ ബാറുകളടക്കം തുറന്നിട്ടും സ്റ്റേജ് ഷോകൾ നടത്താൻ സർക്കാർ അനുമതി നൽകാത്തതിനെതിരെയായിരുന്നു ഇവരുടെ പ്രതിഷേധം. കോവിഡ് നിയന്ത്രണങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന കലാകാരന്മാരുടെ അവസ്ഥ സൂചിപ്പിക്കുന്നതിനായിരുന്നു ഈ മാജിക് പ്രകടനം. കോവിഡിൽ ഉപജീവനമാർഗം മുടങ്ങി ആത്മഹത്യ ചെയ്ത 30 സ്റ്റേജ് കലാകാരന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തെളിയിച്ച സ്മൃതി ദീപത്തിൽ നിന്ന് മാന്ത്രിക ചിതയ്ക്ക് തീ കൊളുത്തി. ശേഷം 10 ദഹനപേടകത്തിൽ മജീഷ്യൻ സാമ്രാജിന്റെ ഉപവാസം. ഇതിനിടയിൽ തലയിൽ തീ കൊളുത്തി ചായയുണ്ടാക്കി മറ്റു മജീഷ്യന്മാരും പ്രതിഷേധമറിയിച്ചു. മാന്ത്രിക ചിതയിലെ ഉപവാസത്തിന് ശേഷം മജീഷ്യൻ സാമ്രാജ്യം പുറത്തിറങ്ങിയതോടെ മറ്റ് കലാകാരന്മാരും വേറിട്ട മാന്ത്രിക പ്രകടനങ്ങൾ നടത്തി. അൻപത് പേരെയെങ്കിലും ഉൾപ്പെടുത്തി സ്റ്റേജ് ഷോകൾ നടത്താൻ അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് മജീഷ്യന്മാരുടെ അസോസിയേഷന്റെ തീരുമാനം. ഇങ്ങനൊരു ഉദ്യമത്തിന് ഞങ്ങൾ ഇറങ്ങിയതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, കലാകാരന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ്. കാരണം അതിന് നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല, ഗവൺമെന്റ് അതിൻ്റെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം കഴിഞ്ഞ 1.5 യാതൊരു പ്രോഗ്രാമും ഇല്ല. അതിനു മുമ്പാണെങ്കിലും പ്രശ്നമായിരുന്നു, അതായത് മഹാപ്രളയം വന്നു, നോട്ട് നിരോധനം വന്നു, ഇതെല്ലാം ശരിക്കും കലാകാരന്മാരെ ബാധിച്ചിട്ടുണ്ട്. അത് ടോട്ടൽ 4 4 ഞങ്ങളെല്ലാം പ്രോഗ്രാം ഇല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ കോവിഡ് എന്ന മഹാമാരി വന്നതോടുകൂടി കംപ്ലീറ്റ് അത് പൂർണ്ണമായി. അറിയാമല്ലോ, 1.5 ഞങ്ങൾ ആരും വെളിയിൽ ഇറങ്ങിയിട്ടില്ല, അങ്ങനൊരു സമയമാണ്. അപ്പോൾ ഇതിലൂടെ ഇപ്പോൾ നിങ്ങൾ അറിയപ്പെടുന്ന, ഞാൻ പറയുന്നത് അറിയപ്പെടുന്ന കലാകാരന്മാർ, നിങ്ങളറിയാലോ ഫിലിം ഫീൽഡിലാണ് ആരൊക്കെയാണ്, മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം എന്നുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. ഇവർക്ക് ആർക്കും ഈ കോവിഡ് കൊണ്ട് പ്രോഗ്രാം നിന്നു പോയതുകൊണ്ടോ സിനിമ നിന്നു പോയതുകൊണ്ട് ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല, ഉണ്ടോ? ഇല്ല. പക്ഷെ പ്രശ്നം അതിനെ അവരെ അല്ലെങ്കിൽ സിനിമയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒത്തിരി ടെക്നീഷ്യൻസ് ഉണ്ട്, അവർക്കാണ് പ്രശ്നം. അവരെ ആരും നിങ്ങൾ അറിയുന്നില്ല, അവരാണ് കഷ്ടപ്പെടുന്നത്. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു ഉദ്യമം ഞങ്ങൾ, അല്ലെ ഈ ഒരു റിസ്ക് ഒരു ഐറ്റം ഞങ്ങൾ അവതരിപ്പിച്ചത്. കാരണം ജനങ്ങളുടെയും ഗവൺമെൻറ്റിൻ്റെയും എല്ലാം, അതായത് അവരുടെ എല്ലാം ശ്രദ്ധയിൽ ഈ പ്രശ്നം പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഉദ്യമം ചെയ്തിട്ടുള്ളത്. പിന്നെ അറിയാമല്ലോ, പാവപ്പെട്ടവൻ്റെ മരണം
ആരും അറിയില്ല. വലിയ പണക്കാരുടെ തെറ്റുകളും ആരും അറിയത്തില്ല. ഇതാണ് പ്രശ്നം. ഇവിടെ നിരവധി ആൾക്കാർ ഇതിനോടകം മരിച്ചു കഴിഞ്ഞു, ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. ഈ മരിച്ചവരെയൊക്കെ കോവിഡ് വന്നു മരിച്ചു എന്ന് പറഞ്ഞ് മാത്രം നിങ്ങളെ കൊണ്ട് അടക്കുകയാണ് ചെയ്യുന്നത് ടി പി കിട്ടിയ ആൾക്കാർ. പക്ഷേ അതല്ല സംഭവിച്ചത്. ഇത് ശരിക്കും കലാകാരന്മാർ പലരും കഴിഞ്ഞ ദിവസവും ഒരു ഗോവിന്ദൻ അല്ലേ, ഗോവിന്ദൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പലരും മജീഷ്യൻസ് അല്ലെങ്കിൽ നാടക ഫീൽഡിലൊക്കെ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും അങ്ങനെ ഒരു തീരുമാനം, അത് പറയുന്നതേ ഉള്ളൂ, നാടകവും അല്ലെങ്കിൽ പള്ളി അങ്കണത്തിലും പ്രോഗ്രാം നടത്താം. എന്തുകൊണ്ട് ബാറ് അല്ലെങ്കിൽ സ്കൂളുകൾ തുറക്കുന്നു, ബാറുകൾ തുറക്കുന്നു, എല്ലാം തുറന്നു. പക്ഷേ എന്ത് കലാകാരന്മാർക്ക് മാത്രം പ്രശ്നം, കാരണം അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അതാണ് അപ്പോൾ പറയുന്നത്. ഞങ്ങളുടെ റിക്വസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ട് പള്ളി അങ്കണത്തിലും ക്ഷേത്രാങ്കണത്തിലും പ്രോഗ്രാം വെക്കുക? അത് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക്, അത് സ്റ്റെയറൊക്കെ വളരെ അകലെ വിട്ടുകൊണ്ട് തന്നെ ആൾക്കാരെ ഒരു 200-300 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഒരു നാടകം അല്ലെ ഒരു മാജിക് ഷോ നടത്തിക്കൂടാ അല്ലേ? ഇതേ ഉള്ളൂ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.